നമസ്കാരം. നാടിനെ നടുക്കിയ കൂടത്തായി കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലെ സത്യം പുറം ലോകം അറിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് കൂടത്തായിലെ 6 കൊലപാതകങ്ങളുടെയും ദുരൂഹത നിറഞ്ഞ കഥകൾ കല്ലറയ്ക്ക് പുറത്തു വന്നത്. ഒരേ കുടുംബത്തിലെ 6 പേരുടെ മരണവും കൊലപാതകവുമായിരുന്നു അന്ന് ഞെട്ടിക്കുന്ന വസ്തുതയായി പുറത്തെത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4-നാണ് ഇക്കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയുന്നത്. 2 ഇടവകകളിലെ 3 കല്ലറകളിൽ നിന്ന് 6 മൃതദേഹങ്ങളും പുറത്തെടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കേസിലെ 1-ാം പ്രതി ജോളി ജോസഫിനെ അടക്കം 3 പേരെ അറസ്റ്റും ചെയ്തു. MS മാത്യു, പ്രജികുമാർ എന്നിവരുമായിരുന്നു ആ 2-3 പ്രതികൾ. ഇതിൽ പ്രജികുമാറിന് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. ജോളി ജോസഫും MS മാത്യുവും ഇപ്പോഴും ജയിലിലാണ്. ഒരു വർഷം പിന്നിടുമ്പോൾ 6 കേസുകളിലെയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. 2 കേസുകളിൽ പ്രാരംഭ വാദവും തുടങ്ങി. അഡ്വക്കേറ്റ് ആളൂരും സംഘവുമാണ് പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നത്. ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് മുഖ്യപ്രതി ജോളി ജോസഫ്, ഇവർക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയ ബന്ധു കാക്കാട്ട് മഞ്ചാടിയിൽ MS മാത്യു, സൈനൈഡ് നൽകിയ സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാർ എന്നിവരാണ്. ഇവർക്ക് പുറമെ ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജസ്യത്തുണ്ടാക്കാൻ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി E മനോജ് കുമാർ, വ്യാജ ഔസ്യത്തെ സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഡ്വക്കേറ്റ് CV ജയകുമാർ എന്നിവരെ പിന്നീട് റോയ് തോമസ് വധക്കേസിൽ പ്രതി ചേർത്തു. 14 വർഷത്തിനിടയിൽ ഒരേ കുടുംബത്തിൽ നടന്നത് 6 കൊലപാതകങ്ങളാണ്. അതിലേറെ പരാജയപ്പെട്ട കൊലപാതക ശ്രമങ്ങളും നടന്നു. എല്ലാം ആസൂത്രണം ചെയ്തത് ജോളി ജോസഫ് തന്നെയാണ്. സൈനൈഡും നായയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷവും ഉപയോഗിച്ചാണ് കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. കേവലം +2 വിദ്യാഭ്യാസം മാത്രമുള്ള ജോളി ജോസഫ് ഇക്കാലം അത്രയും താൻ NIT പ്രൊഫസറാണ് എന്നും ആ കുടുംബത്തെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചു. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. 6 കൊലപാതകങ്ങൾക്കും സമാന സ്വഭാവമുണ്ടായിരുന്നു. റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസ്, മകൻ റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജൂസ് കറിയുടെ മകൾ ആൽഫൈൻ, ഷാജൂസ് കറിയുടെ ഭാര്യ സിലി എന്നിവരാണ് മരിച്ചത്. മരിച്ച റോയ് തോമസിന്റെ ഭാര്യയായിരുന്നു കേസിലെ 1-ാം പ്രതിയായ ജോളി ജോസഫ്. 5 പേരെ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകിയാണ് എങ്കിൽ ഭർത്താവിന്റെ മാതാവിനെ കൊല്ലാൻ ഉപയോഗിച്ചത് നായ്ക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷമായ ഡോഗ് കിൽ ആയിരുന്നു. സ്വത്ത് തട്ടിയെടുക്കലും ഇഷ്ടവിവാഹം കഴിക്കലുമായിരുന്നു കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. 2019 ജൂലൈയിലാണ് ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ റോജോ തോമസ് കോഴിക്കോട് റൂറൽ SP പരാതി നൽകുന്നത്. സ്വത്ത് തർക്കമാണ് പരാതിക്ക് പിന്നിലെന്ന നിഗമനത്തിൽ ആദ്യം കേസ് കാര്യമായി പരിഗണിച്ചില്ല. പിന്നീട് KG സൈമൺ കോഴിക്കോട് റൂറൽ SP ആയി ചുമതല ഏറ്റെടുത്തതോടുകൂടിയാണ് കേസിൽ കാര്യമായി പുരോഗതി ഉണ്ടായത്. സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതക സാധ്യതയുണ്ട് എന്നും 6 മരണങ്ങളിലും ദുരൂഹത ഉണ്ട് എന്നും ആദ്യം കണ്ടെത്തുന്നതും ജീവൻ ജോർജ് തന്നെയാണ്.